നമുക്കേറെ സുപരിചിതമായ ജീവി വിഭാഗം തന്നെയാണ് ആമകൾ. എന്നാൽ ഇവയുടേതായ നിരവധി ഇനങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ആമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ടാർട്ടിൽ ബോൺ വിത്ത് എക്സ്പോസ്ഡ് ഹെയർ. വളരെ വിചിത്രമായ രൂപഘടനയും ജീവിത രീതികളുമുള്ള ആമകളുടെ വിഭാഗത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറത്തേക്ക് ദൃശ്യമായ രീതിയിലാണ് ഇവയുടെ ഹൃദയം കാണപ്പെടുന്നത്. കൂടാതെ വളരെ വലിപ്പം കുറഞ്ഞ രീതിയിലുമാണ് ഇവയുടെ ശരീരം. ശാസ്ത്ര ലോകത്തെ തന്നെ ഏറെ അമ്പരപ്പിച്ച ഒരു കണ്ടെത്തലായിരുന്നു ഇത്. വളരെ അപൂർവമായി മാത്രം വിരലിൽ എണ്ണാവുന്നത്ര ആമകളെ മാത്രമാണ് ലോകത്താകമാനം ഈ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കണ്ടെത്തിയ ഹോപ്പ് എന്ന വിളിപ്പേരായ ഒരു ആമയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യരിൽ ഇവയ്ക്ക് സമാനമായ അവസ്ഥ ഉണ്ടാകുന്നതിനെ എക്ടോപിയ കോർഡിസ് എന്ന് വിളിക്കുന്നു. കാറ്റേഴ്സ് ന്യൂ ഏജൻസിയുടെ അഭിപ്രായമനുസരിച്ച് ഇവ വളരെ അപൂർവമായ ഒരു സൃഷ്ടിയാണെന്ന് പറയപ്പെടുന്നു. നമ്പർ 9, മാതാ മാതാ ടർട്ടിൽ. ഏറെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ആമകളാണിവ. തെക്കേ അമേരിക്കയിൽ പ്രധാനമായും ആമസോൺ ഒറിനാക്കോ നദീതടങ്ങളിൽ കാണപ്പെടുന്ന ശുദ്ധജല കടലാമയാണ് മാതാ മാതാ. ചേലസ് ജനസിൽ നിലവിലുള്ള രണ്ട് ഇനങ്ങളിൽ ഒന്നാണിവ. മറ്റൊന്നിന്റെ പേര് ചേലസ് ഓറിനോസെൻഡിസ് എന്നാണ്. ആഴമില്ലാത്ത ജലമേഖലയിലാണ് ഇവ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ആമകൾ തല പുറത്തേക്ക് അതിവേഗം കൊണ്ടുവരികയും അതിന്റെ വലിയ വായ കഴിയാവുന്നത്ര രീതിയിൽ തുറക്കുകയും ചെയ്യുന്നു. ഇത് ഒരു താഴ്ന്ന മർദ്ദമുള്ള വക്കും സൃഷ്ടിക്കുകയും ഇരയെ സുഗമമായി വായിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത് സക്ഷൻ ഫീഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. മത്സ്യങ്ങളെയും കുഞ്ഞൻ ജീവികളെയും ഒക്കെയാണ് ഈ ആമകൾ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവ ഇരതേടലിനായി ഇറങ്ങുന്നത്. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് ഈ ആമകളുടെ ഒരു പ്രധാന പ്രത്യേകതയാണ്. നമ്പർ 8, ആഫ്രിക്കൻ ഹെൽമറ്റഡ് ടർട്ടിൽ. ആഫ്രിക്കൻ ഹെൽമറ്റഡ് കടലാമകൾ മാഷ് ടെറാപ്പിസ്, ക്രോക്കഡൈൽ കടലാമ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഇവയെ വളർത്തു മൃഗങ്ങളായും പരിഗണിക്കുന്നുണ്ട്. ഓംനിമോറസ് ജനസിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഉപസഹാരൻ ആഫ്രിക്കയിലെയും യമനിലെയും ശുദ്ധവും നിശ്ചലവുമായ ജലാശയങ്ങളിൽ ഈ ഇനങ്ങളെ കൂടുതലായും കാണുവാൻ സാധിക്കും. നദികളിലും തടാകങ്ങളിലും കൂടാതെ ചതുപ്പുകളിലും വസിക്കുന്ന സെമി അക്വാട്ടിക് ജീവികളാണിവ. ഒരേ സമയം തന്നെ മാംസാഹാരങ്ങളെയും സസ്യാഹാരങ്ങളെയും ഇവ അകത്താക്കുന്നുണ്ട്. ആർദ്ര കാലാവസ്ഥയിൽ ഇവ ദീർഘദൂര യാത്രകൾ നടത്താറുണ്ട്. കൂടാതെ വരണ്ട കാലാവസ്ഥയിൽ ചതുപ്പിനടിയിലും മറ്റും വർഷങ്ങളോളം ചെലവഴിക്കുവാനുള്ള കഴിവ് ഈ ആമകൾക്കുണ്ട്. പെണ്ണിനങ്ങൾ ഒരേ സമയം 2 മുതൽ 10 വരെ മുട്ടകളിടുകയും 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ ഇവ വിരിയുകയും ചെയ്യും. നമ്പർ 7, റെഡ് ബെല്ലിഡ് ഷോർട്ട് നെക്ക്ഡ് ടർട്ടിൽ. യെമിഡുറ സബ്ലോഗോസ എന്ന പേരിലും അറിയപ്പെടുന്ന ആമകളാണിത്. ചെളിഡേ എന്ന കുടുംബത്തിലാണ് ഈ ഇനങ്ങൾ ഉൾപ്പെടുന്നത്. വളർത്തുമൃഗങ്ങൾ എന്ന രീതിയിലാണ് ഇത് കൂടുതലായും ശ്രദ്ധേയമാകുന്നത്. അക്വേറിയങ്ങളിലും മറ്റും അലങ്കാരത്തിനായും ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഇനങ്ങൾ കടുത്ത ഭീഷണികൾ നേരിടുന്നതിനാൽ ഇവയുടെ കയറ്റുമതിയും മറ്റും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഏറെ മനോഹരമായ രീതിയിലുള്ള രൂപഘടനയാണ് ഈ ആമകൾക്കുള്ളത്. തവിട്ട്, ചുവപ്പ്, ഇളം മഞ്ഞ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ നിറങ്ങളിൽ ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. സസ്യജാലങ്ങളെയും മത്സ്യങ്ങളെയും ഒക്കെ ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നു. ഓസ്ട്രേലിയ, ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇതിന്റെ ശക്തമായ സാന്നിധ്യം കാണപ്പെടുന്നത്. ഈ ഇനത്തിന്റെ താടിയലിലെ വിചിത്രമായ ബാർബലുകൾ എന്ന ഭാഗം ആഹാര സമ്പാദനത്തിനായി ഏറെ സഹായിക്കുന്നുണ്ട്. ഇവയിലെ ഭീമന്മാർ 10 ഇഞ്ച് വരെ നീളം കൈവരിക്കുന്നുണ്ട്. നമ്പർ 6, റോട്ടി ഐലൻഡ് സ്നേക്ക് നെക്ക്ഡ് ടർട്ടിൽ. പേരുപോലെ തന്നെ പാമ്പെന്ന് തോന്നിക്കും വിധം കഴുത്ത് കാണപ്പെടുന്ന ആമകളാണ്. ഇന്തോനേഷ്യയിലെ റോഡ് ദ്വീപിൽ കാണപ്പെടുന്ന ഇവ ഇന്ന് ശക്തമായ വംശനാശ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഈ ആമകൾ മക്കോർസ് സ്നേക്ക് ടർട്ടിൽ എന്ന പേരിലും അറിയപ്പെടുന്നു. 18 മുതൽ 24 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്ന ഇവ ചാരനിറത്തിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ചതുപ്പുകൾ, ചെറിയ തടാകങ്ങൾ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഇതിന്റെ പ്രധാന ആവാസ വ്യവസ്ഥ. പ്രായപൂർത്തിയായവയ്ക്ക് 1 വർഷത്തിൽ 3 പ്രജനന കാലയളവ് വരെ ഉണ്ടായേക്കാം. ഒരു ക്ലച്ചിൽ 8 മുതൽ 14 മുട്ടകൾ വരെ ഉണ്ടായേക്കാം. 3 മുതൽ 4 മാസം വരെയുള്ള കാലയളവിൽ ഇവ പുറത്തു വരികയും ചെയ്യുന്നു. അന്താരാഷ്ട്ര വളർത്തുമൃഗ വ്യാപാരത്തിൽ ഏറ്റവും മൂല്യമേറിയ ജീവികളിലൊന്നാണിത്. നിരവധിയായ ഭീഷണികളാൽ അന്യനിന്നു പോകുന്ന ഇവയ്ക്കായി നിരവധി പദ്ധതികളും ഇന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. നമ്പർ 5, റേഡിയേറ്റഡ് ടോർട്ടോയിസ്. ടെസ്റ്റുസിനിടെ കുടുംബത്തിലെ ഇനമാണ് റേഡിയേറ്റഡ് ആമ. തെക്കൻ മഡഗാസ്കറിൽ ഏറെയായി കണ്ടുവരുന്ന ജീവികളാണിത്. കൂടാതെ മൗറീഷ്യൻ ദ്വീപിലും ഇവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിശയകരമായ രീതിയിൽ ആയുർദൈർഘ്യമുള്ള ഒന്നാണ് റേഡിയേറ്റഡ് ആമകൾ. എങ്കിലും ഇവയെന്ന് ഗുരുതരമായ വംശനാശ ഭീഷണികൾ നേരിടുന്നുണ്ട്. ആയതിനാൽ തന്നെ IUCN ഇതിനെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ആമകൾ 15 ഇഞ്ച് വരെ നീളവും 35 പൗണ്ട് ഭാരവും കൈവരിക്കുന്നു. ഏറെ സങ്കീർണവും മനോഹരവുമായ രൂപമാണ് ഇവയുടേത്. അല്പം കാഠിന്യമേറിയ രീതിയിലുള്ള പ്രജനന രീതികളാണ് ഇവയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സസ്യഭക്ഷണങ്ങളെ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഓപൻഷ്യ എന്ന സസ്യത്തെയാണ് ഈ ആമകൾ കൂടുതലായും ഭക്ഷണമാക്കുന്നത്. മഡഗാസ്കർ ദ്വീപിൽ അധികമായി കണ്ടുവരുന്ന ഇവയെക്കുറിച്ച് നിരവധിയായ പഠനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 4, ലെതർബാക്ക് സീ ടർട്ടിൽ. ലെതർബാക്ക് കടലാമകൾ ടൂൾ കടലാമ, ലെതറി കടലാമ എന്നീ പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ കടലാമകളിലൊന്നായി ഇവയെ കണക്കാക്കുന്നു.
ഡെർമോചെലിസ് എന്ന കുടുംബത്തിലെ ഡെർമോചെലിഡെ എന്ന ജനസിലെ ഒരേയൊരു അംഗമാണിവ. ഈ കടലാമകൾക്ക് 2.7 മീറ്റർ നീളത്തിൽ വളരുവാൻ സാധിക്കും. മറ്റേ കടലാമകളിൽ നിന്നും വേർതിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഇവയ്ക്കുണ്ട്. അസ്ഥി കാരാപേസിന്റെ അഭാവമാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഇതിന്റെ ഉപരിതലം കടും ചാര, കറുപ്പ് എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ലെതർബ കടലാമകളെ പ്രാഥമികമായി തുറന്ന സമുദ്രങ്ങളിലാണ് കാണുവാൻ സാധിക്കുന്നത്. കടലിലെ കുഞ്ഞൻ ജീവികളെയും സസ്യങ്ങളെയും ആശ്രയിച്ചാണ് ഇവയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ആയുർദൈർഘ്യം 50 വയസ്സ് വരെയാകാമെന്ന് കരുതപ്പെടുന്നു. നമ്പർ 3, കാൻഡോർസ് ജയന്റ് സോഫ്റ്റ്ഷെൽ ടർട്ടിൽ. ലെതർബ കടലാമകളെ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള കടലാമകളാണിവ. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് സോഫ്റ്റ്ഷെൽ ആമകളുടെ സ്വദേശം. ഉൾനാടൻ മേഖലകളിലെ ശുദ്ധജല നദികൾ, അരുവികൾ എന്നിവിടങ്ങളിലൊക്കെ ഇവയുടെ സാന്നിധ്യം കാണപ്പെടുന്നു. ഇന്ത്യ, ബർമ, തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവയുടെ എണ്ണത്തിൽ വർധനവുള്ളത്. പ്രാഥമികമായി മാംസഭോജികളായ ഈ ഇനം ക്രെറ്റേഷ്യസ്, മുളസ്ക, കുഞ്ഞൻ മത്സ്യങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ ആമകളിലൊന്നായ ഇവ 1.3 മീറ്റർ വരെ നീളം കൈവരിക്കുകയും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയവയ്ക്ക് 280 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ഇവയുടെ ആഹാരത്തിലും ജീവിതശൈലികളും ഏറ്റവും വിചിത്രമാണെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 2, അലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടിൽ. ചെലിഡ്രിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇനങ്ങളിലൊന്നാണ് അലിഗേറ്റർ സ്നാപ്പിംഗ് ആമ. അമേരിക്കൻ ഐക്യനാടുകളിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ളവയാണിവ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല ആമകളിൽ ഒന്നാണിത്. പൊതുവെ മാംസഭോജികൾ എന്ന നിലയിലാണ് ഇവയെ കണക്കാക്കുന്നത്. ഇതിന്റെ സ്വാഭാവിക ഭക്ഷണത്തിൽ മത്സ്യങ്ങൾ, മൊളസ്കകൾ, ഉഭയജീവികൾ എന്നിവയും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ പുഴുക്കൾ, ഒച്ചുകൾ എന്നിവയെയും ഇവ അകത്താക്കുന്നുണ്ട്. രാത്രി സമയമാണ് വേട്ടയാടലിനായി തിരഞ്ഞെടുക്കുന്നത്. വളരെ ശക്തമായതും വേഗതയേറിയതുമായ രീതിയിലാണ് വേട്ടയാടൽ കാണപ്പെടുന്നത്. ഇവയ്ക്ക് 403 പൗണ്ട് വരെ ഭാരമുണ്ട്. വലിയ അക്വേറിയങ്ങളിൽ മറ്റും ആകർഷണത്തിനായും ഇവയെ പ്രദർശിപ്പിച്ചു പോരുന്നു. നമ്പർ 1, ബിഗ് ഹെഡ് ടർട്ടിൽ. അസാധാരണമായ രീതിയിൽ തലയ്ക്ക് വലുപ്പമുള്ള ആമകളാണിത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും തെക്കൻ ചൈനയിലുമാണ് ഇവയെ കാണുവാൻ സാധിക്കുന്നത്. പ്ലാറ്റിസെറിനിടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനങ്ങളാണിവ. തവിട്ട്, ഓറഞ്ച് നിറങ്ങളിലാണ് കൂടുതലായും ഈ ഇനങ്ങളെ കാണപ്പെടുന്നത്. പാറയിടുക്കുകൾ, കടലോര മേഖലകൾ എന്നിങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ഇവ പ്രജനനത്തിനായി തിരഞ്ഞെടുക്കുന്നു. പ്രധാനമായും സസ്യബുക്കുകളായ ഇവ സസ്യങ്ങൾ, പഴങ്ങൾ എന്നിവയൊക്കെയാണ് ഭക്ഷണമാക്കുന്നത്. അപൂർവമായി മൊളസ്കുകളെയും ഇത് ഭക്ഷണമാക്കുന്നുണ്ട്. ഇവർ ദുർബലരായ നീന്തൽക്കാരാണെങ്കിലും ശക്തരായ മലകയറ്റക്കാരാണ്. ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആനുപാതികമല്ലാത്ത വലിയ രീതിയിലുള്ള തലകളാണ് ഇതിനുള്ളത്. ഇവയുടെ സംരക്ഷണത്തിന് തലയുടെ മുകൾ ഭാഗത്ത് കട്ടിയുള്ള കവചങ്ങൾ കാണപ്പെടുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിചിത്രമായ ആമകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.